ശ്രീലങ്കയിൽ 2018 ഒരു ബുദ്ധമതക്കാരനായ ട്രക്ക് ഡ്രൈവർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് മുസ്ലിമീങ്ങൾക്കെതിരെ സിംഹള കലാപം പുറപ്പെടുന്നത്. ഏകദേശം 3 ആളുകൾ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിരുന്നു. നിരവധി മുസ്ലിം പള്ളികളും മുസ്ലിം സ്ഥാപനങ്ങളുമാണ് ആക്രമിക്കപ്പെട്ടത്. വാഹനത്തിന് വഴി കൊടുക്കാത്തതിനെ തുടർന്നുള്ള സംഘർഷത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. എങ്കിലും ഇത് വളരെ വർഗീയപരമായി പ്രചരിക്കപ്പെട്ടു. ഈ സംഭവത്തെ തുടർന്ന് സിംഹളീസ് ഭാഷയിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ മുസ്ലിമീങ്ങൾക്കെതിരെ വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ആഹ്വാനങ്ങളും നൽകപ്പെട്ടു. ഇതിൻ്റെ പരിണിതഫലമായി പലരും ഈ പോസ്റ്റുകൾ ശരിയാണെന്ന് വിചാരിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ ആക്രമണത്തിൽ ഒരു മുസ്ലിമിനെ ചുട്ടുകൊല്ലുകയും ചെയ്തിരുന്നു. ഒരു മുസ്ലിം ഫാർമിസ്റ്റിൽ നിന്ന് 23,000 വന്ധ്യകരണ ഗുളികകൾ പിടിച്ചെടുത്തിരുന്നു എന്നും തങ്ങളുടെ പ്രദേശത്തുള്ളവരെ വന്ധീകരിക്കാനുള്ള മുസ്ലിമീങ്ങളുടെ പദ്ധതിയാണിതെന്നും വ്യാജപ്രചരണവും നടന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു സംഭവമോ ഉണ്ടായിട്ടില്ല. കിഴക്കൻ പ്രവിശ്യയിലെ അംബാറ ജില്ലയിലാണ് 2018 തുടക്കത്തിൽ കലാപം ആരംഭിച്ചത്. ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുടനീളം പോസ്റ്റുകളിലൂടെ മുസ്ലിം വിരുദ്ധ വിദ്വേഷം അക്രമികൾ പ്രചരിപ്പിച്ചു. എല്ലാ മുസ്ലിമുകളെയും കൊല്ലുക, ഒരു ശിശുവിനെ പോലും രക്ഷിക്കരുത് എന്നിങ്ങനെയുള്ള പോസ്റ്റുകളാണ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടത്. രാജ്യത്തെ ജനസംഖ്യയുടെ വെറും 10% വരുന്ന മുസ്ലിം വിഭാഗത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഫേസ്ബുക്ക് അടക്കമുള്ള സോഷ്യൽ മീഡിയ സംവിധാനങ്ങളാണ് ഭൂരിപക്ഷമായ ബുദ്ധ ദേശീയവാദികൾ ഉപയോഗിച്ചത്. 2018 മാർച്ചിൽ അക്രമം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് മുസ്ലിം വിരുദ്ധ പോസ്റ്റുകളുടെ വർദ്ധനവ് വലിയ രീതിയിൽ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്നു. ശ്രീലങ്കൻ മുസ്ലിമീങ്ങൾക്കെതിരായ ആൾക്കൂട്ട ആക്രമണത്തെ തുടർന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ എന്നിവയിൽ രാജ്യവ്യാപകമായി ഒരു ബ്ലോക്ക് സർക്കാർ പുറപ്പെടുവിപ്പിച്ചെങ്കിലും ഇത് 72 മണിക്കൂർ മാത്രമേ നീണ്ടു നിന്നുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ റിമൂവ് ചെയ്യാനും വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനുമുള്ള സംവിധാനങ്ങൾ ഫേസ്ബുക്കിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ആസ്വാദനത്തിനും കമ്മ്യൂണിക്കേഷനും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തരമായ സംഘർഷങ്ങൾക്ക് കാരണമാകും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശ്രീലങ്കയിലെ മുസ്ലിമീങ്ങൾക്കെതിരെ നടന്ന ആക്രമണം. ഇപ്പോൾ ഈ വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറഞ്ഞു വന്നിരിക്കുകയാണ് ഫേസ്ബുക്ക്. ഇത് ശ്രീലങ്കയിലാണ് നടന്നിട്ടുള്ളത് എങ്കിലും നമുക്ക് പേടിക്കാനുള്ളത് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയിലെ BJP സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുന്നത് തന്നെ ഈയൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. വലിയ രീതിയിലുള്ള മാസ് വ്യാജ പ്രചരണങ്ങൾ അന്നും ഇന്നും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിലെ സംഘീയ നേതാക്കളും അനുയായികളും വലിയ രീതിയിലാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്തു നടന്ന ഡൽഹി കലാപം. മുസ്ലിം യുവാവ് തോക്കുപയോഗിച്ച് നിറയൊഴിച്ചതായിരുന്നു കലാപത്തിന്റെ തുടക്കം. എന്നാൽ സത്യത്തിൽ ഇത് നേരെ തിരിച്ചായിരുന്നു. വെടിവെച്ചത് ഒരു സംഖ്യയായിരുന്നു. പക്ഷേ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരം സംഖ്യകൾ ഇത് പ്രചരിപ്പിച്ചത് മുസ്ലിം യുവാവ് എന്ന പേരിലാണ്. ഡൽഹി എന്നത് ഒരു സംഘപരിവാറിന്റെ ഒരു തുടക്കം മാത്രമാണ്. രാജ്യത്ത് ഉടനീളം സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണങ്ങൾ നടത്തി പല ആൾക്കൂട്ട കൊലകളും സംഘികൾ നടത്തിയിട്ടുണ്ട്, നടത്തുന്നുമുണ്ട്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡൽഹിയിൽ കൊറോണ പരത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവാവിനെ തല്ലിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ ഒരു മുസ്ലിം യുവാവ് ഡൽഹിയുടെ തെരുവുകളിൽ കൊറോണ പരത്തുന്നു എന്ന വ്യാജ പ്രചാരണത്തിലൂടെയായിരുന്നു ആളുകൾ സംഘടിച്ചെത്തിയത്. ഫേസ്ബുക്ക് അടങ്ങുന്ന സോഷ്യൽ മീഡിയ വരും കാലങ്ങളിൽ തക്കതായ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയില്ല എങ്കിൽ രാജ്യം ഒരു കൊലക്കളമാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. മറ്റൊരു വിഷയവുമായി പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.